ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളിന്ന് ഒരു കുഞ്ഞു ട്രിപ്പ് പോവുകയാണ്. നമ്മൾ പോകുന്നത് സാൽസ്ബർഗിലേക്കാണ്. അപ്പോൾ സാൽസ്ബർഗ് ഓസ്ട്രിയയില് ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ മ്യൂണിക്കിലായതുകൊണ്ട് കുറച്ച് അടുത്താണ്. നമുക്ക് 49 യൂറോ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. സോ നമ്മൾ 4 പേരുണ്ട് ടോട്ടൽ. അപ്പം നമ്മളിങ്ങനെ ഇവിടെ ക്രിസ്മസ് വെക്കേഷൻ ആയി. ഇപ്പോൾ നമുക്ക് 2 വീക്സ് വെക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തു ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന്. അപ്പം 1 ഡേ പോയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് സാൽസ്ബർഗ്. അപ്പം നമ്മളെല്ലാവരും കൂടെ പോകാൻ ഓർത്തു. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ 9:30 ആയി. സോ പോകുമ്പോൾ സോ നമ്മളിതേ 4 പേരായിട്ടാണ് പോകുന്നത്. നമ്മുടെ ലക്ഷ്മിയുണ്ട്, ശ്രീലക്ഷ്മിയുണ്ട്, ഫസ്നയുണ്ട്. ഭയങ്കര ബിസി ടോക്കിങ്ങാണ്. അപ്പം ലൈക്ക് ട്രെയിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഓൾറെഡി ഒരു ട്രെയിൻ മിസ്സായി. നമ്മൾ അടുത്ത ട്രെയിനിൽ പോവാം. ഓസ്ട്രിയത്തേക്കാണ് നമുക്കിനി ബാക്കി പോകാം. നമ്മളിനി ബസ് കയറി ഇവിടെ ഒരു കാസ്റ്റലുണ്ട്, അവിടെ കാണാൻ പോവാം. ഗായ്സ്, ഫൈനലി നമ്മൾ ഓസ്ട്രിയ എത്തി. ഓസ്ട്രിയ ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചും കൂടെ ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഉള്ളൊരു കൺട്രി ആയിട്ട് എനിക്ക് തോന്നി. ലൈക്ക് ഓസ്ട്രിയയിൽ നമ്മൾ അറ്റത്തെ എത്തിയിട്ടുള്ളൂ. സാൽസ്ബർഗിലാണ് നമ്മളിപ്പോൾ. ഇവിടെ നമ്മളൊരു ബ്രിഡ്ജ് കാണാൻ പോവാം. അപ്പോൾ ഫസ്റ്റ് നല്ലൊരു ഇഷ്ടമായ ഇങ്ങനെയുണ്ട്. എന്താ പറയുക, നല്ല രസമുണ്ട്. ചെറുതായിട്ട് കൊടൈക്കനാലൊക്കെ നാട്ടിലെ നാട്ടിലെ കുതിരേനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കൊടൈക്കനാൽ വൈബൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ലൈക്ക് സോർട്ട് ഓഫ്, പക്ഷേ കൊടൈക്കനാലല്ലോ അല്ലേ. പക്ഷെ നൈസായിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. നമ്മൾ ദാ ബ്രിഡ്ജിലാണ് പോകുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ മറ്റേ ലൈക്ക് പാരീസിലൊക്കെ ഉള്ള ലോക്ക് ഇങ്ങനെ അത് കുറേ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ എന്താ കുറേ പിന്നെ ഹോട്ടൽസൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എന്താ തോന്നുന്നത് പറയ്. അവളൊന്നും പറയില്ല. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കണ്ടേ? പക്ഷെ നമ്മള് എക്കണോമിക്കലായിട്ട് ഞങ്ങള് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ട് വരാറുണ്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴേക്കും. അപ്പൊ നമുക്ക് എന്താ എക്കണോമിക്കലാവാൻ പറ്റും അല്ലേ? സ്റ്റുഡന്റ് ലൈഫ് എക്കണോമിക്കൽ ലൈഫ്. പക്ഷെ ഇന്ന് പ്രാവശ്യം സൂര്യ ഉണ്ടാക്കി കൊണ്ടുവന്നത് ഞാൻ തിന്നു. അതെ, എല്ലാക്കാഴ്ച ഇവർ എന്നെ ചതിച്ചു. ഞാൻ പ്രതീക്ഷിച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരുമെന്ന്. പക്ഷെ ഇവർക്ക് സമയം കിട്ടില്ല, അവിടെ ഞാൻ മാത്രം ഉണ്ടാക്കി. അതുകൊണ്ട് അത് ഇവിടെ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ മെക്ഡി പോയിട്ട് നിങ്ങൾ കഴിക്കും. അതെ, അതുകൊണ്ട് ഞങ്ങൾക്ക് നെക്സ്റ്റ് ടൈം നമ്മൾ ഉണ്ടാക്കും അല്ലേ. എനിക്ക് വന്നോ ഒരു റെസ്റ്റോറന്റ് ആണ്. പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ അവിടെ കുറച്ച് എനിക്കൊന്ന് കുറച്ച് ഇറങ്ങി നിൽക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ലൈക്ക് ഇത് ഫുൾ ഡ്രൈ ആയിരുന്നു. എനിക്കത് സമ്മറിൽ ഒന്ന് ഓർത്ത് നോക്കിയപ്പം സമ്മറിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പൂക്കളൊക്കെ നല്ല ലൈക്ക് ഡ്രൈ ആയിരുന്നു. വെള്ളം ഉണ്ടായില്ല അത്രക്ക്. ആണോ? ആ, ഭയങ്കര ഡ്രൈ പോലെ തോന്നി. അപ്പം നമ്മൾ ഒരു മെഗ്ഡി തപ്പി നടക്കുക. എനിക്ക് തോന്നുന്നത് ഇത് സിറ്റി സെൻറ്റർ ആണെന്ന് തോന്നുന്നു. കുറേ ഷോപ്സൊക്കെ ഉള്ള ഏരിയ, പക്ഷേ അറിയത്തില്ല. ലൈക്ക് നെറ്റൊന്നും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല, അതുകൊണ്ട് എന്താണെന്ന് സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ
എട്ട് യൂറോ നമുക്ക് ഇങ്ങോട്ട് പോകണ്ട പൈസ. നല്ല പക്ഷെ നല്ല ഇത് ഹാൻഡ് മെയ്ഡ് ആണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഉപയോഗിക്കാൻ പറ്റുന്നില്ല, നല്ല സ്മെല്ല്, നാട്ടിലെ മണം. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ. പക്ഷെ ഇത് 5 യൂറോ, 5-6 യൂറോ ഉള്ളൂ. ഇത് ഇവിടെ കിട്ടൂടാ, ഗൂൾവർത്തിൽ കിട്ടും. എടാ ഇത് പക്ഷേ ഇവിടെ ലൈക്ക് ഹാൻഡ്, ഇതെന്തായിരിക്കും? എന്തെങ്കിലും ഒഫീഷ്യൽ എന്തെങ്കിലും ഒരു ചർച്ചാണോ? ഇനി അത് റാക്ക് ഹൗസ്, ഇത് റാക്ക് ഹൗസ് ആയിരിക്കും, അറിയത്തില്ല. ക്രിസ്മസ് കഴിഞ്ഞുകൊണ്ട് ഭയങ്കര തിരക്ക്. ഗായ്സ്, നമ്മൾ നേരത്തെ കണ്ടതൊരു പള്ളിയായിരുന്നു. നൈസ്, ഫോട്ടോ എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു ഇത്. ആക്ച്വലി വിയന്ന, ഓസ്ട്രിയ ഒക്കെ ലൈക്ക് ക്രിസ്മസ് മാർക്കറ്റ് ഭയങ്കര നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വീറ്റ് ആയിട്ടുള്ള